സുനിതാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് പുളിങ്കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പുളിങ്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ഉള്ളി. ഒരു 9 അല്ലിയോ 9-10 അല്ലിയോളം ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളി 25 ഗ്രാം ഉണ്ട്, അത് വെള്ളത്തിൽ കുതിർത്തത്. അടുത്തത് മുളകുപൊടി 3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ചെറിയ കഷ്ണം കായം, അല്പം ഒരു പിഞ്ചോളം ഉലുവാപ്പൊടിയും, ആവശ്യത്തിന് കരിവേപ്പില, അതിപ്പോൾ നമ്മൾ ഒരു തണ്ടാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ വെള്ളവും ആവശ്യത്തിന്. നമ്മുടെ പാത്രം ഇപ്പോൾ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ മല്ലിപ്പൊടി, ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിയിലേക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ആ പുളിയുടെ ആ നല്ലൊരു പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതെന്നിട്ട് നമുക്ക് ആ വെള്ളം ഒന്നുകൂടെ ഒഴിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയൊരു ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം കായം, പിന്നെ അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുളിങ്കറി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചാണ്, അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് സിമ്മിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 20-30 സെക്കൻഡ് മതി ഒന്ന് ചൂടായിട്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പുളിങ്കറി റെഡിയാണ്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ പുളിങ്കറിയാണ് ഇത്. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പം ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. നല്ല വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.